നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയാൽ അതിന്റെ പ്രത്യാക്രമണത്തിൽ ഇസ്രായേലിനെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് അമേരിക്ക കനത്ത മുന്നറിയിപ്പാണ് ഇറാഖിന് നൽകിയിട്ടുള്ളത്. നവംബർ 5 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത്. ഒക്ടോബർ 1 ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേൽ ഇറാന്റെ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണങ്ങൾ നടത്തുകയായിരുന്നു. ഇത് അവഗണിക്കുന്നത് ഇസ്രായേലിനെതിരായ പരാജയം സമ്മതിക്കുന്നതിന് തുല്യമെന്നാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേയി പറഞ്ഞത്. കഴിഞ്ഞയാഴ്ച ആക്രമണ പ്രത്യാക്രമണത്തിന് ശേഷം ലോകരാജ്യങ്ങൾ ഇസ്രായേലിനോടും ഇറാനോടും ഇനി ആക്രമിക്കരുതെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ ഇറാഖി പ്രദേശത്തു നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാൻ തയ്യാറെടുക്കുകയാണെന്ന് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം സൂചന നൽകുകയായിരുന്നു. ഇറാനെതിരെയുള്ള പോരാട്ടത്തിൽ അമേരിക്ക ഇസ്രായേലിന് രഹസ്യ പിന്തുണയാണ് പ്രഖ്യാപിച്ചത്. അമേരിക്ക അത്യാധുനിക ആയുധങ്ങളുമായി ഇസ്രായേലിലേക്ക് പുറപ്പെട്ടുവന്ന റിപ്പോർട്ടുകളും വന്നു. ഇറാൻ ഇനിയും ഇസ്രായേലിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടാൽ അപലപിക്കാനുണ്ടാവില്ലെന്നും തിരിച്ചു തടയാൻ അമേരിക്കക്ക് കഴിയില്ലെന്നും അമേരിക്ക വ്യക്തമാക്കുകയായിരുന്നു. നിരവധി ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രായേലിനെ ഇറാഖിന്റെ മണ്ണിൽ നിന്ന് ഇറാൻ വരും ദിവസങ്ങളിൽ തിരിച്ചടിക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഇതിനായി റഷ്യയിൽ നിന്നുള്ള ആയുധങ്ങൾ ഇറാൻ സംഭരിച്ചു കഴിഞ്ഞു. ഇറാൻ ആക്രമിച്ചാൽ അതിശക്തമായ പ്രത്യാക്രമണം നടത്തുമെന്ന് ഇസ്രായേലും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെയാണ് അമേരിക്കയുടെ അത്യാധുനിക ബോംബർ വിമാനങ്ങൾ പശ്ചിമേഷ്യയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുമെന്ന് സംഘർഷത്തിന്റെ തുടക്കം മുതൽ തന്നെ അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. പഴയ സോവിയറ്റ് യൂണിയൻ നൽകിയ S-300 എന്ന മിസൈൽ പ്രതിരോധ സംവിധാനവുമായാണ് ഇറാൻ യുദ്ധത്തിനുള്ള പുറപ്പാട്. എന്നാൽ ഇസ്രായേലിലെ ആയുധങ്ങൾക്ക് മുന്നിൽ പഴയ സോവിയറ്റ് യൂണിയന്റെ ആയുധങ്ങൾ നിസ്സാരമാണ്. താനും കഴിഞ്ഞ ഏപ്രിലിൽ ഇറാൻ നടത്തിയ സായുധ പരേഡിൽ ഏറ്റവും ശക്തമായ പ്രതിരോധത്തെ സംവിധാനമായി ഇറാൻ എടുത്തു കാണിച്ചത് S-300 എന്ന മിസൈലിനെയാണ്. ഹമാസ്, ഹിസ്ബുല, ഇറാൻ, ഇസ്രായേൽ ഇങ്ങനെ 3 പ്രധാന ശത്രുക്കളാണുള്ളത്. 3 പേരുമായും യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ. എന്നാൽ ഇറാനുമായുള്ള ഇസ്രായേലിന്റെ ശത്രുത ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. കഴിഞ്ഞ 20 വർഷമായി ഇറാനെ തകർക്കാനുള്ള പദ്ധതികൾ അണിയറയിൽ അതീവ രഹസ്യമായി തയ്യാറെടുക്കുകയാണ് ഇസ്രായേൽ. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒന്ന് കഴിഞ്ഞൊടിച്ചാൽ സൈന്യം എന്തിനും തയ്യാറായി ചാടി വീണിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സൈന്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗം കൈമാറിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നെതന്യാഹുവിന്റെ പക്കൽ ആക്രമണം നടത്താനുള്ള തന്ത്രപ്രധാനമായ സ്ഥലങ്ങളുടെ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടെന്ന് മാധ്യമ റിപ്പോർട്ടുകളിൽ സൂചിപ്പിച്ചിരുന്നു. ഇറാനെ മുട്ടുകുത്തിക്കാൻ ഇസ്രായേൽ വർഷങ്ങളായി രഹസ്യ ദൗത്യത്തിലാണെന്നത് രഹസ്യമാണ് എന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ. അത് നിലവിൽ പരസ്യമായ രഹസ്യവുമാണ്. ദശലക്ഷക്കണക്കിന് ഡോളറുകൾ മുടക്കി അത്യാധുനിക ആയുധങ്ങൾ ശേഖരിക്കുകയാണ് ഇസ്രായേൽ. എളുപ്പത്തിൽ കണ്ടെത്താനാകാത്ത തരത്തിലെ മിസൈലുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇസ്രായേൽ മറ്റു രാജ്യങ്ങളിലേക്ക് ഇവയിൽ പലതും കയറ്റി അയച്ചപ്പോൾ മാത്രമാണ് ഈ വിവരങ്ങൾ പുറത്തുവന്നത്. ഇറാനെ ലക്ഷ്യം വെച്ച് മാത്രമേ നിർമ്മിച്ച അത്യാധുനിക ഉഗ്ര ആക്രമണ ശേഷിയുള്ള ആയുധങ്ങൾ ഇസ്രായേലിന്റെ പക്കലുണ്ടെന്നാണ് വിവരം. ഇറാനെ മനസ്സിൽ കണ്ട് ഇസ്രായേൽ തങ്ങളുടെ F-15 ഫൈറ്റർ ജെറ്റുകളുടെ ശേഷി വർദ്ധിപ്പിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ അടക്കം പുറത്തുവന്നിരുന്നു. ഇറാനെ തകർക്കാൻ മാത്രമായി ഇസ്രായേൽ വികസിപ്പിച്ച മറ്റൊരു മാരകായുധം ഇപ്പോഴും ലോകത്തിന്റെ കണ്ണിൽപ്പെടാതെ ഒളിഞ്ഞിരിപ്പുണ്ട്. ജെറിക്കോ മിസൈൽ എന്ന പേരുള്ള മിസൈലിന്റെ പ്രത്യേകത അതിന്റെ കൃത്യതയും വിനാശകരമായ പ്രത്യാഘാതങ്ങളുമാണ്. ഇറാന്റെ എണ്ണ ഉൽപാദനത്തെ വരെ തുറന്നു തകർക്കാൻ കഴിയുന്ന ബങ്കർ ബസ്റ്റിംഗ് ബോംബുകളാണ് ഇസ്രായേലിന്റെ മറ്റൊരു ശക്തി. ഇസ്രായേലിന്റെ പക്കൽ പോപ്പി ടെർബോ ക്രൂയിസ് മിസൈലുകൾ ഉണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. 1500 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ വരെ ഇവയ്ക്ക് ആക്രമിക്കാൻ കഴിയും. റഡാറുകളിൽ ഇവയെ കണ്ടെത്താൻ സാധിക്കില്ലെന്നാണ് വിദഗ്ധർ പോലും പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Thank you.